നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി പാടിമറങ്ങാറിയുന്ന മൂട്ടുകാരെ തല്ലി മുറിക്കും. പങ്കിട്ട് അവർ വീടിന് പോകാൻ നമുക്ക് പിടിക്കാം. അതെ എനിക്കറിയാടാ പങ്കിക്കാറ ഞാൻ എന്താ ചെയ്യേണ്ടത്. എന്നാലും നീ ഇനി മിണ്ടി പോരുത്. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. ഇപ്പൊ ഇറങ്ങിക്കോ ഇറങ്ങി പോടാറ്. അവന്റെ നീ അഭിപ്രായം പറ. എന്താ തനി പിള്ളേരെടുത്ത് അതെന്താ അയ്യോ അയ്യോ എന്താണ് എന്താണെന്ന് കാര്യം പറ. കാര്യം പറ അതാ അതാ പോയി. അയ്യോ ഈസ്റ്റ വല്ല കാര്യം ഉണ്ടെങ്കി ബുദ്ധിമുട്ടുണ്ടെങ്കി അനന്തരനോട് പറ. അതെ ഇങ്ങോട്ടൊക്കെ എന്തേലും സംഗതി പറഞ്ഞാ ആണാ പറഞ്ഞോ. അയ്യോ സംഗതി മറ്റതന്നെയാണ്. അതെ ഏതാ പെണ്ണുച്ചാ പറഞ്ഞോ ഒന്നും നോക്കണ്ട നമുക്ക് പോട്ട് പോക്കാം. അതെ ആദ്യം വീട്ടിൽ അംഗീകരിക്കൊന്നുമില്ല നമുക്ക് സമാധാനത്തിൽ പറഞ്ഞവരെ ബോധ്യപ്പെടുത്താം. അല്ലെങ്കിൽ തന്നെ ഇനി ഇവിടെ കേറ്റിയില്ല തന്നെ കേബിൾ ഓഫീസിൽ താമസിക്കാം. ടർപ്പായം പെട്ടിവണ്ടി ഒക്കെ ഉണ്ട് എന്റെ അടുത്ത്. പിന്നെ അനന്തരന്റെ പോലെ മക്കളുണ്ടാ. എന്താ കാര്യം പറഞ്ഞോ ഇനി എല്ലാരും കേക്കൂട്ടാ. കരച്ചിന് നിർത്തിയിട്ട് പറച്ചിന് നിർത്തുന്ന നമ്മടെ പറമ്പെന്ന് കിട്ടിയിട്ടുള്ള വിഗ്രഹല്ലേ ആ വിഗ്രഹം വിഗ്രഹം എടുത്ത് കട്ട് വിറ്റ. വിഗ്രഹം ഉണ്ടായിരുന്നതല്ലേ പിന്നെ അവിടെ ഉണ്ടായതാ. അല്ല പറഞ്ഞ അത് അവിടെ കള്ളമാര് കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാണ്. എന്താ പങ്കിയാവനി പറയണ. അയ്യോ എനിക്ക് എങ്ങനെയാ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടത് അറിയണില്ലല്ലോ. കള്ളന്മാര് കൊണ്ടു കുളിച്ചിട്ടാ നിങ്ങക്ക് എങ്ങനെ അറിയാം. ഞാൻ കേട്ടതാണ്. ഇവിടെ കുഴിയുന്ന അശരീരി കേട്ടാ. പിന്നെ പങ്കിയമാരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു. നിങ്ങൾ കാര്യം പറഞ്ഞു. ഇനി പറയണ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേക്കണം. ഒന്ന് കരയാതെ കാര്യം പറയാം. ഞങ്ങള് ഞങ്ങളെ പാർട്ടിന് പോകട്ടാ. നേരം കുറെ ഷോ കാണിക്കണം. പാർട്ടി ഓഫീസ് കണ്ണൂരിന്ന് രണ്ട് പാർട്ടി മെമ്പർമാര് വരണ്ടേ അവരുടെ ഒളിവില് താമസിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യാന്ന് വിചാരിച്ചിട്ട് നമ്മളെ മച്ചിന്റെ മുകളിൽ കയറ്റി താമസിപ്പിച്ചു. എവിടെ ഇവിടെ മച്ചിന്റെ മുകളിലാ. എന്ത് പറയണ ഈ പങ്കിയമ്മാവന് മച്ച് കണ്ടുകൂടല്ലോ. ആരെങ്കിലും കൊണ്ടെന്നൊക്കെ വിളിച്ച് കയറ്റി ഒളിപ്പിക്കാൻ. ഓക്കെ പാർട്ടിക്കാരല്ല രണ്ട് കള്ളമാരാണ്. അവരിവിടെ താമസിച്ചിട്ട് ആ വിഗ്രഹം കട്ടുണ്ടോള്ള പരിപാടിയാണ്. ഒരുമാതിരി പോകൃതരം പറയാനോ പങ്കിയമ്മ. എന്നെ തല്ലി കൊന്നോ ഞാൻ ചത്തു നോക്കോട്ടെ. നാട്ടുകാരിയൊക്കെ നേരെ നിക്ക് ആരും തല്ലണില്ല. മര്യാദയ്ക്ക് നിർത്തിക്ക പങ്കിയമ്മ. ഇപ്പൊ തഞ്ചാവൂരിലെ രാജാവിന്റെ കഥയൊക്കെ എന്തേ മാഞ്ഞു പോയാ. അതൊക്കെ നിന്റെ അച്ഛൻ നിങ്ങളെ അമ്മേനെ എന്നെയും പറഞ്ഞു പറ്റിച്ചില്ല കഥയാടാ. തഞ്ചാവൂരില്ല കുഞ്ചാവൂരില്ല. അമ്മാവൻ എന്താ പറയണത്. ഈ കിട്ടിയ വിഗ്രഹം ഒരു അമ്പലത്തിൽ നിന്ന് കട്ടിട്ട് നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണെന്നാ. അപ്പൊ അവിടെ നിധിയില്ലേ. നിധിയില്ലേ ഒരു വട്ടാകട്ടിയില്ല. അമ്മാവ പറഞ്ഞ ചങ്കിക്കൊള്ളന വർത്താനം പറയരുത്. ഞാൻ അത് കണ്ടിട്ട് ഒരുപാട് നീക്കങ്ങൾ നീങ്ങിയേക്കണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അനന്തേട്ടാ
എന്റെ മേത്ത് വെക്കാൻ പോയപ്പോ ഇതിന്റെ പുറകിൽ പങ്കിയാമ്മയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. ഇത് ആ പുരാവസ്തു വകുപ്പിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അതെ അനന്തേട്ടാ, ഇനിയിപ്പൊ വർത്താനം പറഞ്ഞേക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് തട്ടുമോളിൽ നിന്ന് അവന്മാരെ പൊക്കവാണേ. ഇപ്പൊ പൊക്കണ്ട, ഇപ്പൊ പൊക്കി കഴിഞ്ഞാല് ഇയാളും കൂടെ ജയിലിൽ പോകും. അപ്പൊ പിന്നെ അവരോട് പറഞ്ഞു വിടണ്ടേ? അതെ, തെളിവ് സഹിതം പൊക്കാം, അതാ നല്ലത്. അവന്മാരെ സാധനമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പിടിച്ചിട്ട് പോലീസ് ഏൽപ്പിക്കാം. ഇപ്പൊ മിണ്ടണ്ട, സൂക്ഷിക്കണം. വേറെ കാര്യം കൂടി ഉണ്ട്. ഇനി എന്താണ്? അയൽത്തെ ഒരാളുടെ കയ്യിൽ അഞ്ചാറ് ബോംബുണ്ട്. ബോംബാത്തരണിയിലിട്ട് വെച്ചിരിക്കുക. നിങ്ങളുടെ അമ്മാവിടെ നല്ലല്ലേ? എന്ത് ചെയ്യണത്? അതെ, മോങ്ങാതെ നിക്ക്. ഇപ്പൊ വന്നത് വന്നു. ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള കഥകള് മുഴുവൻ നിങ്ങൾ വീട്ടുകാരെടുത്ത് പോയിട്ട് എഴുന്നള്ളിക്കണ്ട. അപ്പുണ്ണി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. മാത്രല്ല, അവരെല്ലാരും പേടിക്കും കേട്ടാ. അതേപോലെ അവന്മാരെടുത്ത് നിങ്ങൾ എങ്ങനെയാണോ മുമ്പ് നിന്നിരുന്നത് അതേപോലെ നിന്നാ മതി. എന്ത് ഭ്രാന്താണ് ഈ പങ്കിയമ്മ പറയണ? അവന്മാരെങ്ങാനും വെറുപ്പിച്ച ഒരു ബോംബ് കടിച്ച് താഴത്തോട്ടിട്ട് എല്ലാം തീരും. അപ്പൊ പണിയൊക്കെ അറിയാം. പിന്നാരും അങ്ങും പോകണ്ട. അവന്മാരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. എന്റെ കൈ തരിച്ചു വരണ്ടോട്ടോ. കൊടുക്കാൻ പോട്ടെ പോട്ടെ. കുട്ടികളുടെ മുമ്പിൽ കൂടി എന്നെ മാനേജെടുത്തില്ലേ? ഇനി മച്ചു കാലിയാകുമ്പോ വേറെ ആരെങ്കിലും കൂടി കുടിച്ച് കയറ്റിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.